ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടതാണ്. നാളെയാണ് ഏഷ്യ കപ്പ് ആരംഭിക്കുന്നത്. എന്നാൽ ക്രിക്കറ്റ് ലോകം മൊത്തം ഉറ്റുനോക്കുന്നത് മറ്റന്നാളത്തെ മാച്ചിന് വേണ്ടിയാണ്. സൺഡേ വൈകിട്ട് 7:30 ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. ഈ രണ്ട് ടീമുകളും നേർക്കുനേർ വരുമ്പോൾ അത് ക്രിക്കറ്റ് ലോകം മൊത്തം ഉറ്റുനോക്കുന്ന മാച്ചായിരിക്കും. ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ കളിക്കാറില്ല. അവസാനം കളിച്ചത് കഴിഞ്ഞ T20 വേൾഡ് കപ്പിലാണ്. അന്ന് ഇന്ത്യ തോറ്റിരുന്നു. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് പാകിസ്ഥാൻ ബൗളർ ഷാഹിൻ അഫ്രീദിയുടെ ബോളിങ്ങിലാണ്. ഇപ്പോൾ ഇതാ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അവരുടെ രണ്ട് സൂപ്പർ താരങ്ങൾ പുറത്തായിരിക്കുകയാണ്. രണ്ട് താരങ്ങൾക്കാണിപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഒന്ന് ഷാഹിൻ അഫ്രീദിക്കും മറ്റേത് മുഹമ്മദ് വസീമിനും. ഈ രണ്ട് താരങ്ങളും ഇന്ത്യക്കെതിരെ കളിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. നേരത്തെ തന്നെ ഷാഹിൻ അഫ്രീദി കളിക്കില്ലെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഷാഹിൻ അഫ്രീദി ഏഷ്യ കപ്പിനുള്ള സ്ക്വാഡിനോടൊപ്പം തന്നെ UAE പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ട് താരങ്ങളും ഇന്ത്യക്കെതിരെ മത്സരത്തിൽ കളിക്കില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അവരുടെ രണ്ടാമത്തെ സൂപ്പർ ബോളർ മുഹമ്മദ് വസീമിനും പരിക്കേറ്റിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ഇന്ത്യയുടെ ഏകദിന റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും പുതിയ ICC ഏകദിന റാങ്കിങ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശുഭ്മാൻ ഗില്ലും സഞ്ജുവുമാണ് ഈയൊരു റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത് നടന്ന ഏകദിനത്തിൽ സഞ്ജുവും ഗില്ലും മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദിനത്തിൽ വലിയ കുതിപ്പാണ് ഇപ്പോൾ ഗില്ലെ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സഞ്ജുവും റാങ്കിങ്ങിൽ മുന്നോട്ട് കുതിച്ചിരിക്കുകയാണ്. ഗില്ലിപ്പോൾ പുതിയ റാങ്കിങ്ങിൽ 45 സ്ഥാനം മെച്ചപ്പെടുത്തി 38 സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. റാങ്കിങ്ങിൽ 1 സ്ഥാനത്ത് ബാബർ അസമും 5 സ്ഥാനത്ത് വിരാട് കോഹ്ലിയും 6 നമ്പറിലാണ് രോഹിത് ശർമ്മ. ഇനിയിപ്പോൾ സഞ്ജു സാംസൺ 198 റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ സഞ്ജു 200 മുകളിൽ റാങ്കിലായിരുന്നു. ഇപ്പോൾ അവസാനം കളിച്ച ഏകദിനത്തിൽ മികച്ച പ്രകടനം കൊണ്ട് തന്നെ സഞ്ജുവിനെ റാങ്കിങ്ങിൽ ഇപ്പോൾ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.